സുരേന്ദ്രൻ തന്നെ അറിഞ്ഞില്ല. സുരേന്ദ്രൻ ഇങ്ങനെ യാത്ര പോകുമ്പോൾ പെട്ടെന്ന് എന്റെ ജീപ്പിൽ നിന്നാണല്ലോ ഇപ്പൊ പാട്ട് കേൾക്കുന്നത്. എന്തു പാട്ടാ? അപ്പൊ പിന്നെ ചാനൽ അവതാരകർക്ക് ഒട്ടും തിരിയില്ല. ഹരിമോഹനുടെ വിവരങ്ങൾ നൽകാനായി ഹരി. വിചിത്ര വിശദീകരണം എന്ന് തോന്നുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. ഹരിക്ക് എന്താണ് മനസ്സിലായത്? ആദ്യം ഇത് വായിച്ചപ്പോൾ എനിക്കും ഒന്നും മനസ്സിലായില്ലായിരുന്നു. പക്ഷെ എന്തായാലും വിശദീകരണം ഇങ്ങനെയാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോഴും തമാശ പറയുള്ള കെൽപ്പ് സന്ദീപ് വാര്യരെ പോലെ വേറെ ആർക്കും ഉണ്ടാവില്ല. ഈ പാട്ടൊക്കെ വരിക എന്ന് പറയുന്നത് മാറിപ്പോയി. അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? BJP സോങ്സ് ഒന്നും അടിക്കണം. ലല്ലെല്ലാം ചൊല്ലുന്ന ചെല്ലക്കിളികളെ ഒന്ന് അടിച്ചാ പോരെ. നമസ്കാരം. BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ കാര്യം സങ്കടകരമാണ്. അദ്ദേഹത്തിന് ആയുധമൊക്കെ കൊടുത്ത് കേരളം അങ്ങ് കീഴടക്കാൻ വേണ്ടി കേന്ദ്ര നേതൃത്വം പറഞ്ഞുവിട്ടിരിക്കുന്നതാണ്. എന്നാൽ നാളുകളായി മൂപ്പരതിന് ശ്രമിക്കായികയില്ല. ഏറ്റവും അവസാനം അദ്ദേഹം കാസർഗോട്ട് നിന്ന് പദയാത്ര തന്നെ തിരുവനന്തപുരത്തേക്ക് കേരളം പിടിച്ചടക്കാൻ വേണ്ടി ലക്ഷ്യം വച്ച് പുറപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ സ്ഥിതി എന്താ? അദ്ദേഹം കേരളം അങ്ങ് കീഴടക്കാൻ വേണ്ടി വാളും പരിചയവുമൊക്കെയായി ഇറങ്ങിത്തിരിച്ച് ഒരു സൈഡിൽ നിന്ന് അങ്ങ് പടവെട്ടി തുടങ്ങുമ്പോൾ വാളിങ്ങനെ മുകളിലേക്ക് ഉയർത്താനേ പറ്റുള്ളൂ, വെട്ടാൻ പറ്റില്ല. കാരണം അവിടെ സുരേഷ് ഗോപി ഒരു സൈഡിൽ വെട്ടുന്നു, ഇപ്പുറത്ത് നോക്കിയാലോ അവിടെ രാജീവ് ചന്ദ്രശേഖരൻ വെട്ടുന്നു, വേറൊരു സ്ഥലത്ത് പോയാലോ ദേവൻ വെട്ടുന്നു, ഇപ്പുറത്ത് അബ്ദുള്ളക്കുട്ടി വെട്ടുന്നു. അതായത് സ്വന്തമായി പടവാളൊക്കെ കൊടുത്ത് പറഞ്ഞേച്ചെങ്കിലും സമാനമായി മറ്റ് പല സ്ഥലത്തിലേക്കും കേന്ദ്ര നേതൃത്വം ഇങ്ങനെ ആളുകൾ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അപ്പോൾ സുരേന്ദ്രൻ്റെ ഒരു ഏകാധിപത്യത്തിലോ അല്ലെങ്കിൽ ഒരു നേതൃ പാടവത്തിൽ അദ്ദേഹം നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പദ്ധതി ആസൂത്രണം ചെയ്ത് വിചാരിച്ച് മുന്നോട്ട് പോയാൽ കാര്യമൊന്നും നടക്കില്ല. തൃശ്ശൂരിലങ്ങ് പോയി നിൽക്കുമ്പോഴാണ് പറയുക, എനിക്ക് ഇവിടുത്തെ ഒരാളുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട എന്നും പറഞ്ഞ് സുരേഷ് ഗോപി പറഞ്ഞ് രംഗത്ത് വരികയാണ്. എനിക്ക് സ്ഥാനാർത്ഥിയാകാൻ അമിത്ഷായും നമ്മുടെ നരേന്ദ്രമോദിയും ആണ് തീരുമാനിക്കേണ്ടത്, ഇവിടുന്ന് ഒരുത്തനും എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് കളയും. ഇങ്ങനെ ഒക്കെ ആണെങ്കിലും സംസ്ഥാന പ്രസിഡന്റ് എന്നാണ് വെപ്പ്. എന്തായാലും സുരേന്ദ്രൻ പദയാത്രയുമായി ഇങ്ങനെ പോകുന്ന ഘട്ടത്തിൽ ഏറ്റവും അവസാനം സുരേന്ദ്രൻ്റെ പദയാത്രയിൽ ഒരു ഗംഭീര പാട്ടങ്ങ് പ്ലേ ചെയ്തു. പാട്ട് ഉണ്ടാക്കി പ്ലേ ചെയ്താണ്, താമരയ്ക്ക് പിന്നിൽ അണിനിരക്കാൻ വേണ്ടി ആളുകൾ ആഹ്വാനം ചെയ്യുന്നതാണ്. എന്തിനാ? കേന്ദ്രഭരണ കെടുതിക്കെതിരെ നമ്മൾ താമരയ്ക്ക് പിന്നിൽ അണിനിരക്കണം എന്ന് പറഞ്ഞ സുരേന്ദ്രൻ്റെ യാത്രയിൽ പാട്ടാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പാർട്ടിയല്ലേ BJP? കേരളത്തിലും സുരേന്ദ്രൻ BJP-യിലാണ്. ഈ പാട്ടുണ്ടാക്കിയ ആൾക്ക് അറിഞ്ഞൂടെ? എന്തായാലും സുരേന്ദ്രൻ്റെ യാത്രയിലെ പാട്ടാണ് കേരളത്തിൽ BJP-ക്കാർക്ക് തന്നെ ഇപ്പോൾ ഇഷ്ടപ്പെട്ട വിഷയം. സുരേന്ദ്രൻ ഇങ്ങനെയൊരു വിധിയിലേക്ക് കടന്ന് ചെന്ന യാത്ര, സുരേന്ദ്രൻ്റെ ഭാവി തന്നെ തീരുമാനിക്കുന്ന യാത്ര, കേരളത്തിലെ BJP-യുടെ ഒരു വമ്പൻ യാത്ര. പാട്ട് ഒന്ന് കേട്ടിട്ട് നമുക്ക് തുടങ്ങിയാലോ. ഇതാണ് പാട്ട്. കേട്ടില്ലേ? അമ്മാതിരി പാട്ടാണ്. മനസ്സിലായില്ലെങ്കിൽ ഇതൊന്നും കൂടി നമുക്ക് കേൾക്കാം. ഈ പാട്ടിങ്ങനെ കത്തിപ്പടർന്നത് വെറുതെയല്ല. തൊട്ട് തലേനാളത്തെ ദിവസമാണ് കോഴിക്കോട്ട് യാത്ര പോകുന്ന സമയത്ത് കോഴിക്കോട്ട് ഉച്ചഭക്ഷണം സുരേന്ദ്രൻ്റെ യാത്രക്കാർ പ്ലാൻ ചെയ്തത്. ഉച്ചഭക്ഷണം എന്താ? കേരളത്തിലെ പട്ടികയാതി പട്ടികവർഗ നേതാക്കൾക്കൊപ്പം കെ സുരേന്ദ്രൻ സാർ ഉച്ചഭക്ഷണം കഴിക്കുന്നു എന്ന് നോട്ടീസ് തന്നെ അടിച്ച് വിതരണം ചെയ്ത് കളഞ്ഞു. പട്ടികയാതി പട്ടികവർഗക്കാർക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുന്നത് വലിയ സംഭവമായി കൊണ്ടു നടക്കുന്ന BJP-യുടെ ബൗദ്ധിക നേതൃത്വമാണ് ഈ പദയാത്രയിലും ഉള്ളത്. സുരേന്ദ്രൻ എന്ത് കഴിച്ചു? ആ നോട്ടീസിൻ്റെ പേരിൽ എല്ലാവരും കൂടി സുരേന്ദ്രനെതിരെ പോരാട്ടത്തിനിറങ്ങി. അത് കഴിഞ്ഞൊന്ന് ക്ഷീണം തീർത്തിരിക്കുമ്പോഴാണ് അടുത്തത് വരുന്നത്, ആ പാട്ട്. പാട്ട് അമ്മാതിരി പാട്ടല്ലേ? ഈ പാട്ട് എങ്ങനെ വന്നു എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും ഒരു തിട്ടുമില്ല. സുരേന്ദ്രൻ തന്നെ അറിഞ്ഞില്ല. സുരേന്ദ്രൻ ഇങ്ങനെ യാത്ര പോകുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ ജീപ്പിൽ നിന്നാണല്ലോ ഇപ്പോൾ പാട്ട് കേൾക്കുന്നത്. എന്ത് പാട്ടാ? BJP-യുടെ കേന്ദ്ര ഭരണ കെടുതിക്കെതിരെ താമരയ്ക്ക് പിന്നിൽ അണിനിരക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന പാട്ട്. സുരേന്ദ്രൻ ഒന്നും കൂടി കേട്ടോക്കി, ഇതെന്ത് സംഭവം? ഏത് പാട്ടാ? ഇത് നമ്മളെ പാട്ടാണല്ലോ, ആ പാടട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് വിട്ടു. പിന്നെയാണ് മനസ്സിലാവുന്നത്, കേന്ദ്രഭരണം നമ്മളാണല്ലോ, നമ്മൾ ചെയ്യുന്ന കെടുതിക്കെതിരെ നമ്മൾ തന്നെ അണിനിരക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ള സംശയം സുരേന്ദ്രന് വന്നത്. അങ്ങനെ സുരേന്ദ്രൻ ഇത് അന്വേഷിച്ച് പോയപ്പോഴാണ് ഈ BJP-ൻ്റെ IT സെല്ലെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംവിധാനങ്ങളുണ്ടല്ലോ, അവരൊക്കെയാണ് അത്ര ഇതൊക്കെ ചെയ്യുന്നത്. അവരൊക്കെ ചെയ്ത് പടച്ചുവിട്ട പാട്ടാണ്. അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അപ്പോഴും സുരേന്ദ്രന് തിരിഞ്ഞില്ല. സുരേന്ദ്രനോട് അവർ പറഞ്ഞു, സുരേന്ദ്രട്ടെ ഇത് ഇങ്ങനെയൊന്നുമല്ല, ഇത് നമ്മൾ യൂട്യൂബിൽ പ്ലേ ചെയ്യുമ്പം പാട്ട് മാറിപ്പോയി
പോയതാണ് എന്ന് പറഞ്ഞ് സുരേന്ദ്രനോട് വിശദീകരിച്ചു. സുരേന്ദ്രൻ അതൊന്നും മനസ്സിലായില്ല, വീണ്ടും ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, നമ്മളിങ്ങനെ പാട്ട് വണ്ടി പോകുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോയി, അപ്പം യൂട്യൂബിലാണ് പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്, യൂട്യൂബിൽ നിന്ന് പ്ലേ ചെയ്യുമ്പം ഞെക്കുന്ന ബട്ടൺ മാറിപ്പോയി, വേറെ ആളുടെ പാട്ടായിപ്പോയി, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എങ്ങനെ CPM പാട്ടൊക്കെ വെച്ചു പോവില്ലേ എന്നുള്ള സംശയം സുരേന്ദ്രനായി. അപ്പോഴും സുരേന്ദ്രനൊന്നും തിരിഞ്ഞില്ല. സുരേന്ദ്രന് തിരിയാത്ത കാര്യം നാട്ടുകാർക്ക് തിരിയില്ലല്ലോ. അങ്ങനെ ചാനലിലൊക്കെ ഇതെങ്ങനെ യൂട്യൂബിൽ നിന്ന് മാറി പ്ലേ ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെ വന്നു. വാഹനത്തിലെ ജനറേറ്റർ പണിമുടക്കിയത് കാരണം ലൈവ് ടീമിന്റെ നെറ്റ്വർക്കിൽ പ്രശ്നമുണ്ടായി. ആ സമയം യൂട്യൂബിൽ പാട്ടുകൾ ഇട്ടപ്പോൾ വന്ന വീഴ്ചയാണെന്നാണ് വിശദീകരണം. 40 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അബദ്ധം മനസ്സിലായെന്നും വിശദീകരണത്തിൽ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ചാനൽ അവതാരകർക്ക് ഒട്ടും തിരിയില്ല. ഹരിമോഹനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഹരി, വിചിത്ര വിശദീകരണം എന്ന് തോന്നുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. ഹരിക്ക് എന്താണ് മനസ്സിലായത്? അവതാരകർക്ക് തിരിഞ്ഞില്ല, പിന്നെ റിപ്പോർട്ടർ കാര്യം പറയണ്ടോ? ചാനലായ ചാനലുകളിലെ പത്രങ്ങളായ പത്രങ്ങളിലെ റിപ്പോർട്ടർമാർക്ക് ഒന്നും തിരിഞ്ഞില്ല. ഇതെങ്ങനെയാണ് യൂട്യൂബിൽ പ്ലേ ചെയ്ത് മാറിപ്പോയത് എന്ന് ആലോചിച്ചിട്ട് റിപ്പോർട്ടർമാർ എത്തും പിടിയും കിട്ടാണ്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ആദ്യം ഇത് വായിച്ചപ്പോൾ എനിക്കും ഒന്നും മനസ്സിലായില്ലായിരുന്നു. പക്ഷേ എന്തായാലും വിശദീകരണം എങ്ങനെയാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് കൊടുക്കുക. മീഡിയ വൺ റിപ്പോർട്ടർക്ക് വീണ്ടും വീണ്ടും ഈ കാര്യം ഒന്നും കൂടി ആലോചിച്ച് നോക്കിയപ്പോൾ ലേശം എന്തൊക്കെയോ മനസ്സിലായി. ജനറേറ്റർ ഓഫായിരുന്നോ, കറണ്ട് പോയിരുന്നോ, അപ്പം എന്തോ പ്ലേ ചെയ്ത് മാറിപ്പോയിരുന്നോ ഒക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇനിയും തിരിയാത്ത ആൾക്ക് ഒന്നും കൂടി തിരിയാൻ വേണ്ടി റിപ്പോർട്ടർ ഒന്നും കൂടി പറഞ്ഞു. പ്രോഗ്രാം ലൈവ് കൊടുക്കാനായിട്ട് ഒരു ടീം ഉണ്ടായിരുന്നു. നിശ്ചയിച്ചതിലും വൈകിയാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. അങ്ങനെ ലൈവ് വാഹനത്തിൽ സെറ്റ് ചെയ്തിരുന്ന ജനറേറ്റർ ഇടയ്ക്ക് പ്രവർത്തനരഹിതമായി. ഈ സമയം ലൈറ്റ് പ്രോപ്പറായി പ്രവർത്തിക്കാത്ത സമയത്ത് ലൈവ് ടീമിന്റെ നെറ്റ്വർക്കിലും പ്രശ്നമുണ്ടായി. അങ്ങനെ ലൈവ് ബ്രേക്ക് ആയിട്ടുള്ള സമയത്ത് കേരള BJP യൂട്യൂബ് ചാനലിൽ BJP ഗാനങ്ങൾ സെർച്ച് ചെയ്ത് പാട്ടിടുകയായിരുന്നു ചെയ്തത്. പദയാത്ര അനൗൺസ്മെന്റ് വാഹനത്തിന്റെ സൗണ്ട് കാരണം ഈ പാട്ടുകൾ ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാൻ കഴിയാതെയും പോയി. അങ്ങനെ ഒരു 40 സെക്കൻഡ് ഈ പാട്ട് ലൈവ് പോയി, പ്രോഗ്രാം ലൈവ് ഈ പാട്ട് ലൈവ് പോയി. അതായത് നമ്മൾ നേരത്തെ കേട്ട കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പാട്ട് ലൈവ് പോയി. ഇത്ര സിമ്പിളായ കാര്യമല്ലേ, ഇതൊക്കെ മാനുഷികമായി തെറ്റുന്ന കൈത്തെറ്റല്ലേ. ഇങ്ങനെ പ്ലേ ചെയ്യുന്ന സമയത്ത് ഒരു പാട്ട് ആകാശത്ത് നിന്ന് ഇങ്ങനെ വഴുതി വീഴുക, എന്നിട്ട് കേന്ദ്രഭരണ കെടുതിക്കെതിരെ നമ്മുടെ താമരക്ക് പിന്നിൽ അണിനിരക്കുക എന്ന് പറയാം. അതൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ തൊട്ടപ്പോൾ സംഭവിച്ചതല്ലേ. സുരേന്ദ്രൻ്റെ ദേശീയ നേതൃത്വം തന്നെ ശ്രദ്ധിക്കുന്ന കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരം വരെയുള്ള യാത്രക്കിടയിൽ ഇങ്ങനെ ഒരു ചെറിയ മാനുഷികാബദ്ധം, ചെറിയ കയ്യബദ്ധം സലിംകുമാറൊക്കെ പറയുന്ന പോലെ സംഭവിക്കുന്നത് സാധാരണയല്ലേ. അതിനെ ഇങ്ങനെ മാത്രം ക്രൂശിക്കേണ്ട കാര്യമുണ്ടോ? എന്നിട്ട് സുരേന്ദ്രേട്ടൻ ഇതിൻ്റെ പേരിൽ അക്ഷോഭ്യനായി ഇരിക്കുകയല്ലേ വേണ്ടത്? സുരേന്ദ്രേട്ടൻ കേന്ദ്ര നേതൃത്വത്തിന് പരാതിയൊക്കെ കൊടുത്തുകൊടുത്തേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാവപ്പെട്ട IT സെല്ലിലൊക്കെ പ്രവർത്തിക്കുന്ന BJPയുടെ യങ്സ്റ്റേഴ്സായ ആളുകൾ സങ്കടം പറയില്ലേ? അങ്ങനെ യുവരാജ് ഗോകുൽ എന്ന് പറയുന്ന യുവമോർച്ചയിലെ ഒരു നേതാവ് പറഞ്ഞു, ഇതൊക്കെ മാനുഷികമായ കൈത്തെറ്റാണ്, ഇതൊന്നും വലിയ കാര്യമില്ല എന്ന് News 18 ചാനലിൽ വന്നിട്ട് പറഞ്ഞു. ഒരു മാനുഷികമായ തെറ്റായിട്ട് മാത്രമേ സത്യസന്ധമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ബാക്കി പല വിഷയങ്ങളും പലയിടത്തും ഉണ്ടാവുമായിരിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. ഈ പാട്ടൊക്കെ വരിക എന്ന് പറയുന്നത് അതൊരു ഫയൽ മാറിപ്പോയി, അതൊക്കെ ഒരു ചെറിയ തെറ്റായിട്ട് അതൊക്കെ മനുഷ്യരല്ലേ, മനുഷ്യ സഹജമായിട്ട് പറ്റാവുന്നതല്ലേ. ഇത്ര ദിവസമായിട്ട് ഈ യാത്ര നടക്കുന്നതാണ്. അപ്പൊ അതിന്റെ അകത്ത് ഇടയ്ക്കൊരു 10 മിനിറ്റ് തെറ്റിപ്പോയ ഒരു ഫോൾട്ട് ആണ്. അത് ഇത്ര വലിയ ഇഷ്യൂ ആക്കാനുണ്ടോ? ഇതൊക്കെ CPM ആണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ അവരിങ്ങനെയൊക്കെ ആയിരിക്കുമോ കാണുക? ഇതൊന്നും പോരാ, ആളുകൾക്ക് ഇനിയും മനസ്സിലായില്ലയോ എന്ന് വെച്ച് സന്ദീപ് വാര്യർ Facebookൽ, നാട്ടുകാരെ ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചതിൻ്റെ കാരണം ഇന്നതാണ്, നിങ്ങളങ്ങനെ അക്ഷോഭ്യരായിരുന്നാൽ മതി, ക്ഷോഭിക്കണ്ട എന്നും പറഞ്ഞ് ഒരു പോസ്റ്റും കൂടി ഇട്ടു. അദ്ദേഹം പറഞ്ഞു, BJP പദയാത്രയ്ക്കിടെ പഴയ പാട്ടിട്ടപ്പോൾ കേന്ദ്രഭരണത്തെ വിമർശിക്കുന്ന ഭാഗം വന്നുപോയി. മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്തിറക്കിയ പാട്ട് അബദ്ധവശാൽ പ്ലേ ചെയ്തതാണ്, അതാണ് സംഗതി എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെ ഉണ്ടാക്കിയ 2 വരി ഈ പാട്ടിൻ്റെ ഇടയിൽ അബദ്ധവശാൽ പ്ലേ ചെയ്തു. പിന്നെ താമരക്ക് പിന്നിൽ അണിനിരക്കുക എന്നുള്ളത് വേറെ സ്ഥലത്തുനിന്ന് പ്ലേ ചെയ്തതാണ് എന്നാണ് പറയുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് കമ്മിയാവുന്നതാണ് മെച്ചം എന്ന് പറയുന്നത്. ഒരിക്കലും കേന്ദ്രഭരണം കിട്ടില്ല എന്ന് ഉറപ്പുള്ളവന്മാർക്ക് ആജീവനാന്തം ഒരു പാട്ട് മതിയല്ലോ. അപ്പോഴും തമാശ പറയാനുള്ള കെൽപ്പ് സന്ദീപ് വാര്യരെ പോലെ വേറെ ആർക്കും ഉണ്ടാവില്ല. സന്ദീപ് വാര്യർ അപ്പോഴും ട്രോള് ചെയ്യുകയാണ്, എതിരാളികൾ ട്രോള് ചെയ്തിട്ട് സമാധാനപ്പെടുകയാണ്. എന്നിട്ട് സന്ദീപ് വാര്യർ ഇങ്ങനെ ട്രോള് ചെയ്തതിൻ്റെ താഴെ വേറൊരു BJPക്കാരനിട്ട കമൻറ്റ് ആ കാര്യത്തിൽ സന്ദീപ് വാര്യർക്കുള്ള ബുദ്ധി ഉപദേശിച്ചുകൊണ്ടുള്ളതാണ്. അതെന്തിനാ പഴയ പാട്ട് കൂടെ കൊണ്ട് നടക്കുന്നത്, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? പാവം വിശ്വസിച്ചു പോയി. അപ്പോൾ സന്ദീപ് വാര്യർ ആത്മാർത്ഥമായി പറയാണ്, യൂട്യൂബിൽ BJP സോങ്സ് എന്ന് സെർച്ച് ചെയ്തിട്ടുമ്പോൾ സംഭവിക്കുന്നതാണ്. ഏത് കേരളം മുഴുവൻ ഇത്രയും വലിയ പദ്ധതി ആസൂത്രണത്തോടുകൂടി ഒരു യാത്ര നടത്തുമ്പം ആ യാത്രയുടെ സമയത്തിട്ടുന്ന പാട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് പ്ലേ ചെയ്യുന്നതാണ് പാട്ട്, മനസ്സിലായില്ലേ? അപ്പോൾ വേറൊരാൾ അത് വിശ്വസിച്ചു, അല്ലെങ്കിൽ വാര്യർ കള്ളം പറഞ്ഞതാണെന്ന് വിചാരിച്ചേനെ. ഓ സത്യം. അപ്പോൾ വേറൊരാൾ, സെർച്ച് ചെയ്യുക, കിട്ടുന്നത് വെച്ച് കാച്ചുക, ആരുടെയൊക്കെ പരിഹാസം ഞങ്ങൾ കേൾക്കണം?
ഇതാണ് സ്ഥിതി. വെറുതെ പോകുമ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന കിട്ടി വെച്ച് കാച്ചുക എന്നുള്ളതാണ്. ഇനിയിപ്പം വേറെ എന്തെങ്കിലും പാട്ട് വന്നാൽ എന്തായിരിക്കും സ്ഥിതി? പാവം, സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇത്രമാത്രമല്ലേ ഉള്ളൂ, ആ പാട്ട് വന്നതുകൊണ്ട് നന്നായി. സുരേന്ദ്രേട്ടൻ്റെ യാത്രയിൽ എന്തെങ്കിലും ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് പ്ലേ ചെയ്താൽ മതിയെങ്കിൽ പിന്നെ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ബി ജെ പി സോങ്സ് ഒന്നും അടിക്കണോ? ലല്ലെല്ലാം ചൊല്ലുന്ന ചെല്ലക്കിളികളെന്ന് അടിച്ചാൽ പോരെ? അല്ലെങ്കിൽ വേറെന്തെങ്കിലും വേൽമുരുക ഹരോഹര എന്നൊക്കെ അടിച്ചാൽ പോരെ? എന്തായാലും ഇനിയുള്ള സമയത്ത് ഇങ്ങനെയൊന്നും ദുരിതത്തിലേക്ക് ചാടിപ്പോകാതെ ശ്രദ്ധിക്കണം ബി ജെ പിയുടെ ഗൂഗിൾ യുവരാജ് ഗൂഗിൾമാർ. അതുകൊണ്ട് കൃത്യമായിട്ട് ഇങ്ങനെ ഏതെങ്കിലും പാട്ട്, കാബൂളിവാല, നാടോടി, അങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ട് പ്ലേ ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെ ബി ജെ പി സോങ്സ്, കോൺഗ്രസ് സോങ് വരുന്ന ബി ജെ പി സോങ് സെർച്ച് ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇനി മുതൽ ഈ കാര്യം ശ്രദ്ധിക്കണം യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ. അങ്ങനെ ഇരിക്കുകയാണ്, ഇത് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം ഞാനൊന്ന് ആലോചിച്ച് നോക്കിയത്. അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഈ സംഭവിച്ചതിനെക്കുറിച്ചൊരു വാർത്ത കൃത്യമായി വിശകലനം ചെയ്ത് കെ സി ബിബിൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കെ സുരേന്ദ്രൻ ഉയർത്തുന്ന രാഷ്ട്രീയ പ്രതികരണം പോലും പ്രചരിപ്പിക്കാൻ തയ്യാറാകാത്ത ഒരു IT സെല്ലാണത്രേ ഈ ബി ജെ പിക്ക് ഇപ്പം കേരളത്തിലുള്ളത്. കേരളത്തിൽ ബി ജെ പിയുടെ IT എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിമത്താണ് എന്നൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. അവരങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ 2-3 കൊല്ലമായിട്ട് ഇവരുടെ ബി ജെ പിയുടെ ഫേസ്ബുക്ക് പേജിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊന്നും കാര്യമായ ഒരു പരിപാടിയും കാണുന്നില്ല. അതാണ് പറയുന്നത്. എന്നിട്ട് കെ സുരേന്ദ്രൻ ഒരു വാർത്താ സമ്മേളനം നടത്തിയാൽ പോലും അതൊന്നും കൊടുക്കാൻ അവർ തയ്യാറാവുന്നില്ല എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസിലെ വാർത്ത പറയുന്നത്. എസ് ജയശങ്കറാണ് IT സെല്ലിൻ്റെ കൺവീനർ. വിദേശകാര്യമന്ത്രി അല്ലാട്ടോ, വേറൊരു എസ് ജയശങ്കർ. ബി ജെ പിയുടെ സംസ്ഥാനത്തെ സംഘടനാ ജനറൽ സെക്രട്ടറിയായി കെ സുഭാഷ് വന്നതോടെ കെ സുരേന്ദ്രന് IT സെല്ലിൻ്റെ മേലുള്ള പിടി പോയി. അപ്പോൾ IT സെല്ലിൻ്റെ കൺവീനർ സുരേന്ദ്രനേക്കാളും വലിയ ആളാണോ എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? അതിന് ഉത്തരവുണ്ട്. ബി ജെ പിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി, കേരളത്തിൻ്റെ ചുമതലയുള്ള സംഘടനാ ജനറൽ സെക്രട്ടറിയായി കെ സുഭാഷ് എന്നൊരാൾ ചാർജ് എടുത്ത് വന്നു. അദ്ദേഹത്തിനാണ് IT സെല്ലിൻ്റെ ചുമതല. അതോടുകൂടി സുരേന്ദ്രൻ്റെ പിടി പോയി. ഇപ്പോൾ സുരേന്ദ്രൻ IT സെല്ലിൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സുരേന്ദ്രൻ്റെ വാക്കുകൾക്കോ ആരോപണങ്ങൾക്കോ ഒരു പ്രാധാന്യവും അവർ കൊടുക്കുന്നില്ല. വി മുരളീധരൻ വാർത്താസമ്മേളനം നടത്തിയാൽ പോലും ബി ജെ പിയുടെ ഫേസ്ബുക്ക് പേജിൽ ലൈവ് പോയിട്ട് അത് കഴിഞ്ഞിട്ടൊരു ബൈറ്റ് പോലും വല്ലപ്പോഴും വരാറില്ല എന്നതാണ് ആരോപണം. ഇപ്പോൾ പല നേതാക്കളും ഇതൊക്കെ കണ്ട് അതിശയിച്ച് സംസ്ഥാന നേതൃത്വത്തിനോട് പരാതി പറയാറുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഫേസ്ബുക്കിലൊക്കെ ഒരു പരിപാടി വരുമ്പോൾ ഇതങ്ങ് ഷെയർ ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുകയാണല്ലോ. അത് സ്ഥിരം വരുന്നത് സുരേഷ് ഗോപിയുടെ ടീ വിത്ത് സുരേഷ് ഗോപിയോ എന്തോ തൃശ്ശൂർ നടക്കുന്നില്ലേ, സുരേഷ് ഗോപിക്കൊപ്പം ചായ കുടിക്കുന്ന ആ പരിപാടി സ്ഥിരമായിട്ട് വരും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സ്ഥിരമായിട്ട് വരും, തൃശ്ശൂരിലെ ബി ജെ പി പേജിലൊക്കെ വരും. പക്ഷേ ഈ ബി ജെ പി കേരളം എന്ന് പറയുന്ന പേജിൽ കുറച്ച് ദുരന്താത്മകമാണ് കാര്യങ്ങൾ. ബി ജെ പി കേരളം എന്ന ഫേസ്ബുക്ക് പേജിലാണ് ഈ പ്രശ്നങ്ങളുള്ളതെന്ന് പറഞ്ഞ് പല ആളുകളും പരാതിയും പറഞ്ഞു. IT സെല്ല് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഒരാരോപണവും ഏറ്റെടുത്ത് പ്രചരിപ്പിക്കൂലോലും. കഴിഞ്ഞ 3 വർഷത്തിനിടെ സോഷ്യൽ മീഡിയയിലെ എല്ലാ പ്ലാറ്റ്ഫോമിലും ബി ജെ പിയുടെ സ്ഥിതി പിന്നോട്ടാണ്. പോസ്റ്റുകൾക്ക് ലഭിക്കുന്നത് തുച്ഛമായ ലൈക്കുകളും ഷെയറുകളും എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വാർത്തയിൽ പറയുന്നത്. ക്രിയാത്മകമായ ഒരിടപെടലും IT വിഭാഗം നടത്തുന്നില്ല. എസ് ജയശങ്കറിനെ മാറ്റണമെന്ന് പല നേതാക്കളും സുരേന്ദ്രനോട് ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡൻ്റാണല്ലോ, അപ്പോൾ IT സെൽ കൺവീനർ അങ്ങ് മാറ്റണം എന്നാവശ്യപ്പെട്ടു. എന്നാൽ സുരേന്ദ്രൻ പറഞ്ഞു ഇത് നമ്മളെ പിടിയില്ല, ഇത് മുകളിൽ നിന്നുള്ള പിടിയാണ് എന്ന് പറഞ്ഞു അത്രേ. സംഘടനാ ജനറൽ സെക്രട്ടറി കെ സുഭാഷിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് IT സെല്ലും കൺവീനർ എസ് ജയശങ്കറും എന്നതാണ് വസ്തുത. സംസ്ഥാന അധ്യക്ഷന് മീതെ സോഷ്യൽ മീഡിയ സ്വതന്ത്രമായി പറക്കാൻ തുടങ്ങിയതോടെ നേതാക്കൾ മാത്രമല്ല അണികൾ പോലും അസ്വസ്ഥരായി. സോഷ്യൽ മീഡിയയിൽ തന്നെ ചില ആക്ഷേപങ്ങൾ പോസ്റ്റ് ചെയ്തു തുടങ്ങി. നിയന്ത്രിക്കാനാകാത്ത വിധം എതിർപ്പ് പരസ്യമായി. സുരേന്ദ്രൻ തന്നെ ഇടപെട്ട് തൽക്കാലം അടങ്ങിയിരിക്കെ നമുക്ക് ശരിയാക്കാം എന്ന് അണികളോട് തന്നെ പറയേണ്ടി വരുന്ന അവസ്ഥ. ദേശീയതലത്തിൽ രാധാമോഹൻ അഗർവാളിനാണ് സോഷ്യൽ മീഡിയയുടെ ചുമതല. തമിഴ്നാട് സംസ്ഥാനത്തെ BJP പ്രവർത്തനമൊക്കെ താരതമ്യം ചെയ്ത് രാധാമോഹൻ അഗർവാൾ ഒരു പരാമർശം പരസ്യമായി നടത്തിയത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. അത് വലിയ ചർച്ചയൊക്കെ ആയിരുന്നു. അതായത് കേരളത്തിലൊന്നും പോരാ, തമിഴ്നാടിനെ കണ്ട് പഠിക്കണം, അവിടെയാണ് ഗംഭീരം, നിങ്ങൾ പോരാ എന്ന് കേരളത്തിലെ BJP സോഷ്യൽ മീഡിയ ചുമതലക്കാരോട് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ ആക്ഷേപം വലിയ ചർച്ചയായിരുന്നു. ഇതിപ്പോൾ സുരേന്ദ്രൻ അപ്പോൾ വിചാരിച്ച് ഞാൻ എന്ത് ചെയ്യാനാ, ഈ മൂപ്പർ ഏർപ്പാടാക്കിയ കെ സുഭാഷ് ഏർപ്പാടാക്കിയ എസ് ജയശങ്കറിലൂടെ എനിക്കയാളെ മാറ്റാൻ പറ്റില്ലല്ലോ എന്നുള്ള സമീപനമാണ് സ്വീകരിച്ചത്. ഇപ്പോൾ കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു പദയാത്ര നടത്തിയപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ ലൈവ് ഒന്നും കൊടുക്കേണ്ട IT സെല്ലുമാരെ, ഞങ്ങളെ സമാധാനമായിട്ട് യാത്രയൊന്നും അവിടെ മുട്ടിക്കാൻ സമ്മതിച്ചാൽ മതി എന്ന അവസ്ഥയിലാണ് കെ സുരേന്ദ്രൻ. എന്തായാലും BJP IT സെല്ല് ഗംഭീരമാണ്. പാവപ്പെട്ട സുരേന്ദ്രൻ എങ്ങനെയെങ്കിലും ആ യാത്രയൊന്ന് തിരുവനന്തപുരത്ത് മുട്ടിച്ചോട്ടെ, ഒന്ന് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് സുരേന്ദ്രൻ്റെ ആരാധകർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുരേന്ദ്രനും പദയാത്രയ്ക്കും നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.